നിരന്തരമായ ചർച്ചകൾ, അത് പ്രധാനമായും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള ചർച്ചാ വേദികളിലേക്ക് സജീവമായി ഇറങ്ങി വരുന്നു, സ്വതന്ത്രമായി ചിന്തിക്കുന്നു, മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജെൻഡറിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സാമൂഹ്യ ചുറ്റുപാടുകളുടെയോ ഉള്ള വേലിക്കെട്ടുകൾ അല്ലെങ്കിൽ അവയോ എനിക്കൊന്നും ചിന്തിക്കാതെ, അത്തരത്തിലുള്ള ബയാസുകളെയൊന്നും മുഖവിലക്കെടുക്കാതെ സ്വതന്ത്രമായ രീതിയിൽ ചിന്തിക്കാനും ഇത്തരത്തിലുള്ള പുതിയ ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുവാനും അത്തരത്തിലുള്ള പുതിയ ജനാധിപത്യത്തിൻ്റെ വേദികൾ സജ്ജീകരിക്കപ്പെടുകയും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മളൊക്കെ മനുഷ്യരാണ്, മനുഷ്യരായി നിന്നുകൊണ്ട് കേൾക്കാം. ആദ്യമേ തന്നെ പറയാം, എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല, വളരെ പരിമിതമായി. ഏകീകൃത സിവിൽ കോഡ് എന്ന വിഷയം നഗേഷേട്ടൻ എന്നെ വിളിക്കുന്ന സമയത്ത് വിഷയം ചോദിച്ചപ്പോൾ ഏകീകൃത സിവിൽ കോഡ് എന്ന വിഷയം എടുക്കാമെന്ന് എന്നോട് ഇങ്ങോട്ടും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് പോലെ ഒടുവിൽ സിവിൽ കോഡിലേക്ക് എത്തുകയായിരുന്നു. ചെറിയ ഒരു പഠനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് നിലപാടുകൾ, കുറച്ച് ആശയങ്ങൾ മാത്രമാണ് പങ്കുവയ്ക്കുന്നത്. ഇതിനെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ചവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ രചിച്ചവരുണ്ടായിരിക്കാം, ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശയങ്ങളുള്ള ആളുകൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. ആശയത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായേക്കാം, ചർച്ചകൾ ചെയ്യാം, വളരെ ഓപ്പണായി നിന്നുകൊണ്ടാണ്. അതായത് എനിക്ക് തെറ്റുകൾ വരുത്തുന്നുണ്ട് എങ്കിൽ തിരുത്തുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. തെറ്റുകൾ തിരുത്തി പുത്തൻ ആശയങ്ങൾ രൂപീകരിക്കപ്പെടാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ എന്താണ് നിയമം? ഒരു സമൂഹത്തിൽ എന്തിനാണ് നിയമം മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ എന്തിനായിരിക്കണം ഒരു ഭരണകൂടം രൂപീകരിക്കപ്പെടുന്നത്? നമ്മൾ എപ്പോഴും പറയും സ്വതന്ത്രം സ്വതന്ത്രം, വേലിക്കെട്ടുകളില്ലാത്തൊരവസ്ഥ. മറിച്ച് ഒരു സമൂഹം രൂപീകൃതമാവുകയും സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങൾക്കും തുല്യ നീതിയും തുല്യ സംരക്ഷണവും തുല്യ അവകാശവും ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ ചില റൂൾസ് ആവശ്യമാണ്, ചില നിയമങ്ങൾ ആവശ്യമാണ്, ചില രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ആവശ്യമാണ്. അത് വ്യക്തി അവകാശങ്ങൾക്ക് തച്ചുടയ്ക്കുന്ന തരത്തിലല്ല, മറിച്ച് എല്ലാവർക്കും തുല്യമായ അവകാശം സിദ്ധിക്കുന്ന തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള നിയമങ്ങൾ പലതും ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ക്രിമിനൽ നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ, പരിസ്ഥിതി അല്ലെങ്കിൽ പല മേഖലയുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിയമങ്ങൾ വളരെ അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇനി ആ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ഇനി ഈ നിയമങ്ങൾ പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരുടെ വരവോട്, കൊളോണിയലിസം ഇന്ത്യയിൽ ആരംഭിക്കുന്ന ഘട്ടത്തോടുകൂടിയാണ് ഒരു സ്ട്രക്ചറിലേക്ക് ഏകദേശം 500-ൽ അധികമായി ചിതറിക്കിടന്നിരുന്ന ഇന്ത്യ നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥ മാറി ഒരു ഏകീകൃതമാകപ്പെടുകയോ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു ടെറിറ്ററിയുടെ ഒരു ഫോമിലേക്ക് വരികയോ, തുടർന്ന് അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ വരുന്നു. ഇതൊക്കെ കൊളോണിയലിസത്തിൻ്റെ ഏറ്റവും മോശമായ രീതിയിൽ അവർ ഭരണം കാഴ്ചവെച്ചിരുന്നു എങ്കിൽ കൂടിയും ഇന്ത്യയിൽ നിയമം അഥവാ ക്രിമിനൽ ലോ ആണെങ്കിലും സിവിൽ ലോ ആണെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്തതും നടപ്പിലാക്കിയിരുന്നതും കൊളോണിയലിസത്തോടെയാണ്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായി നമുക്ക് അവർ ചെയ്തിട്ടുള്ള വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളിലെയും പെട്ട ആളുകളെ ശിക്ഷിക്കാൻ അവർ ഒരു പീനൽ കോഡ് സൃഷ്ടിച്ചു. ക്രിമിനൽ ലോയുടെ കീഴിൽ എല്ലാവരും തുല്യരായി. ഇനി അവർക്ക് ആ കാര്യത്തിൽ അവർക്ക് ഡൊമിനേഷൻ, ഒരു ആധിപത്യം നൽകുകയും രണ്ടാമത് ഇനി ഈ ഡിവൈഡ് ചെയ്തൊന്ന് ഭരിച്ചാൽ മാത്രമാണല്ലോ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സിവിൽ നിയമങ്ങൾ അഥവാ പൗര നിയമങ്ങളെ മതങ്ങൾക്ക് വിട്ടുകൊടുത്തു. ബഹുദേശീയ നിലനിൽക്കുന്ന ഇന്ത്യയിൽ സിവിൽ നിയമം, സിവിൽ കോഡ് വരാൻ പോകുന്നു, മതങ്ങളൊക്കെ തകർക്കാൻ പോകുന്നു, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും തുടങ്ങിയിട്ടുള്ള ഏറ്റവും ജഡീഭവിച്ചതെന്നോ ഏറ്റവും കൂടുതൽ ചിരിക്കാനോ ഹാസ്യാത്മകമായ കുറേ ആർഗ്യുമെൻസിൻ്റെ ഭാഗമായിരുന്നു. BJP ഇതാ സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നു, RSS ഹിഡൻ അജണ്ടകൾ നടപ്പാക്കാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ. ഇടതുപക്ഷ വലതുപക്ഷ ഭേദമന്യേ എല്ലാവരും തന്നെ സിവിൽ കോഡിനെ എതിർക്കുന്ന കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായ ഒരു കാര്യം. ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ഏകീകരിക്കപ്പെട്ട പോലെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ ഇവിടെ ഹിന്ദുത്വവൽക്കരണം ഉണ്ടാകുമെന്നുള്ള ചർച്ചകൾ പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെട്ടുള്ള പടച്ചുവിടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സിവിൽ ലോകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസം, വിവാഹം, വിവാഹമോചനം, വീട്, വിപണി, കടം കൊടുക്കൽ, വാങ്ങൽ, സ്വത്ത് കൈമാറ്റം തുടങ്ങിയ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യവസ്ഥാപിതമായ അല്ലെങ്കിൽ ആ സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിക്കുന്നവയാണ് പ്രധാനമായും സിവിൽ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റും ഒരു പൗരനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സ്ഥാപനമാണ് സിവിൽ നിയമങ്ങൾ എന്ന് പറയാം. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊളോണിയലിസം കൃത്യമായി മതങ്ങൾക്ക് സിവിൽ നിയമങ്ങളെ വിട്ടുകൊടുത്തു.
സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ഏഴര ദശകങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ പോലും ഇപ്പോഴും നമ്മൾ പിന്തുടരുന്നത് ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയിട്ടുള്ള ആ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായി നിൽക്കുന്ന സിവിൽ നിയമങ്ങളും തന്നെയാണ്. ഏറ്റവും കൃത്യമായി പുരുഷാധിപത്യപരമോ അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ ഹെജ്മണി മുന്നോട്ട് വയ്ക്കുന്നതോ മതാധിപത്യപരമായി മതത്തിന് ആധിപത്യം നൽകുന്ന രീതിയിലുള്ള സിവിൽ നിയമങ്ങൾ നമുക്ക് മുന്നിൽ തന്നിട്ട് അവർ പോയി നമ്മൾ അതുപോലെ കൈയോടെ വാങ്ങിച്ചെടുത്തുകൊണ്ട് നമ്മളിപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രധാനമായും പക്ഷേ ഈ സിവിൽ നിയമങ്ങളിൽ വരുന്നിട്ടില്ല നിയമം, ബാങ്കിങ്, കമ്പനി നിയമം, ഫാക്ടറീസ് നിയമങ്ങൾ, ഫോറസ്റ്റ് ആക്ട് തുടങ്ങിയൊക്കെ സിവിൽ നിയമങ്ങളാണ്. ഇവയിലൊക്കെ തന്നെയും ഏകീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ മതത്തിലുള്ള ആളുകളും തുല്യമായി അവ പാലിക്കണം. എന്നാൽ വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ച അവകാശം, ഈ ദത്തെടുക്കൽ, അതുപോലെ തന്നെ സ്ത്രീധനം, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംബന്ധിച്ച നിയമങ്ങളിൽ ആർക്കും അധികാരമെടുക്കാൻ സാധിക്കുന്നു? മതശക്തികൾ അല്ലെങ്കിൽ മതങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ വേദങ്ങൾ പഠിപ്പിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അവരെന്ത് ഇത്രയും നാൾ വർത്തിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടോ ആ രീതിയിൽ മതത്തിൻ്റെ ആ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ വിവാഹത്തെയും വിവാഹമോചനത്തെയും പിന്തുടർച്ച അവകാശത്തെയും ദത്തെടുക്കലിനെയും സ്ത്രീധനം നൽകലിനെയും അടക്കമുള്ള കാര്യങ്ങൾ അവർ അവരുടേതായ ലോ വയ്ക്കുന്നുണ്ട്. ഇതിനെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ കൂടി എല്ലാവരും ഏകീകരിക്കപ്പെടണം. ആർട്ടിക്കിൾ 14, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയമായ ആർട്ടിക്കിൾ 14, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യതയും തുല്യ പരിരക്ഷയും ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ 14 നമുക്ക് മൗലികാവകാശമായി ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ നിർദ്ദേശക തത്വങ്ങളിലെ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ പ്രതിപാദിപ്പിക്കുന്ന നിലവിലുള്ള നിയമം. സ്റ്റേറ്റിന് വേണമെങ്കിൽ ഈ നിർദ്ദേശക തത്വങ്ങളെ നിയമങ്ങളാക്കി മാറ്റി ഒരു സമ്പൂർണ്ണ അല്ലെങ്കിൽ ഒരു പരിഷ്കൃത രാഷ്ട്രം ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്, ഭരണഘടനയുടെ ഉള്ള നിർദ്ദേശങ്ങളാണ് അവ. അവ നടപ്പിലാക്കാനായിട്ട് നിയമങ്ങൾ നിർമ്മിക്കാം. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റായിട്ടുള്ള വിദ്യാഭ്യാസം ബില്ല്, വിവരാവകാശ നിയമം തുടങ്ങിയ നിരവധി കാര്യങ്ങളിൽ ഈ നിർദ്ദേശക തത്വങ്ങളിൽ നിന്നും സ്റ്റേറ്റ് നിയമങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന ഈ ആർട്ടിക്കിൾ 44, നമ്മൾ പശുവിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ പാക്കറ്റ് ചെയ്ത് സംരക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ഘട്ടത്തിൽ, അവയൊക്കെ പുണ്യമാണെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന ഘട്ടത്തിൽ, ആർട്ടിക്കിൾ 44 ആ പശുവിനേക്കാൾ അല്ലെ പശുവിൻ്റെ ചാണകത്തേക്കാൾ വലിയ പ്രാധാന്യമുണ്ടെന്ന് ഇപ്പോഴെങ്കിലും നാം കുറച്ചെങ്കിലും ആലോചിച്ച് മുന്നോട്ട് വരുന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനി എന്താണ് ഈ ഹിന്ദുക്കൾക്കുള്ള സിവിൽ കോഡ് അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ഒരു അസ്വസ്ഥത കാണിക്കുന്നത്? ഇത് അസഹിഷ്ണുത എന്നൊരു പുത്തൻ കാറ്റലോഗ് നൽകി ഞാൻ അതിനെ നിസ്സാരവൽക്കരിക്കുന്നില്ല, മറിച്ച് ഫാസിസം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രമേൽ അസ്വസ്ഥത? തങ്ങളുടെ ആധിപത്യത്തെ വളരെ കൃത്യമായി ഏകീകൃത സിവിൽ കോഡിന് മറികടക്കാൻ സാധിക്കും. ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവന്ന കുടുംബ വ്യവസ്ഥയെ അല്ലെങ്കിൽ ആ സമൂഹത്തുമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആധിപത്യം ഉറപ്പാക്കപ്പെടുന്ന ദത്തെടുക്കൽ, സ്ത്രീധനം, നേരത്തെ സൂചിപ്പിച്ച പോലെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് അവരുടേതായ രീതിയിൽ എന്തിന് നാം വിട്ടുകൊടുക്കണം? അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ആ സമൂഹത്തിൽ അല്ലെങ്കിൽ ആ മതവിഭാഗത്തിൻ്റെ രാഷ്ട്രീയം മാത്രമാണ് നടപ്പിലാക്കപ്പെടുന്നത്. അതിനും അതീതമായി ജനാധിപത്യപരമായ രീതിയിലുള്ള പുതിയ ആശയങ്ങളാണ് രൂപീകരിക്കപ്പെടുന്നത്. ഇനി ഹൈന്ദവ അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വിഭാഗം, ഹിന്ദു ഒരു മതം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഹിന്ദു ഒരു സംസ്കാരമാണെന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു, ആ പൊട്ടത്തരത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആയിരക്കണക്കിന് 8,000 ജാതികളുടെ ഒരു കൂട്ടമായി നമുക്ക് വേണമെങ്കിൽ ഹൈന്ദവ വിഭാഗത്തെ കാണാം. ജാതികൾ, ഉപജാതികൾ, അതിനേക്കാൾ ഉപജാതികളിൽ വീണ്ടും ഉപജാതികൾ ഉൾപ്പെടുന്ന വലിയ ഒരു ജാതി കൂട്ടമാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. എന്നാൽ ഇവർക്ക് പോലും തന്നെ ഒരു യൂണിഫോം ആയിട്ടുള്ള സിവിൽ കോഡില്ല. ഒരിക്കലും നമ്പൂരി കല്യാണം കഴിക്കുന്ന പോലെ അല്ല, ജാതി പറയുകയല്ല, കൃത്യമായ രീതിയിൽ പറയുന്നൊരു കാര്യം, നമ്പൂതിരി വിവാഹം പോലെയല്ല ഒരിക്കലും ഒരു നായർ വിവാഹം കഴിക്കുന്നത്. ഒരു ദളിത് ഹിന്ദു വിവാഹം കഴിക്കുന്ന രീതിയിൽ ഒരു കാരണവശാലും ഒരു മേനോൻ വിവാഹം കഴിക്കില്ല. അപ്പോൾ അവർക്കുള്ളിൽ തന്നെ എന്തുണ്ട്? വ്യക്തമായിട്ടുള്ള തരംതിരിവുകൾ, ശ്രേണീകരണങ്ങൾ ഹിന്ദു ലോയിൽ പോലും മുന്നോട്ട് വരുന്നുണ്ട്. മാതാപിതാക്കൾ ഹിന്ദുക്കളാണെങ്കിൽ സ്വാഭാവികമായും മക്കളും ഹിന്ദുക്കളാണെന്ന് പറയുന്നു. 1955 ഇന്ത്യയിൽ ഹിന്ദു മാരേജ് ആക്ട് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ അസാധുവായി പ്രഖ്യാപിക്കപ്പെടാനുള്ളത്, അതുതന്നെ വിവാഹമോചനം വേർപെടുന്ന കോടതി മുഖേന സ്ത്രീക്കും പുരുഷനും രണ്ട് തരത്തിൽ ചില പ്രശ്നങ്ങൾ, ക്രൂരമായ പെരുമാറ്റമുണ്ടെങ്കിൽ 2 കൂടുതൽ ഉപേക്ഷിച്ചു പോയാൽ
മതം മാറിയാൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബൈ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ക്ലോസുകൾ ഇതിനുള്ളിലുണ്ട്. ഇത് വെച്ചിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹമോചനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹിന്ദു വിവാഹം ബാധകമായിരിക്കുന്നവർക്കൊക്കെ അതുപോലെ പിന്തുടർച്ച അവകാശം 1956 ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമമുണ്ട്. ഇവയൊക്കെ തന്നെ ഹിന്ദു സ്ത്രീകളുടെ ക്ക് ലഭ്യമാകുന്ന പിന്തുടർച്ച അവകാശം സ്വത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഹിന്ദു സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പുരുഷന് ആധിപത്യം ലഭിക്കുന്ന തരത്തിലുള്ള സ്വത്ത് ഓൺ ചെയ്യാനുള്ള സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ പിന്തുടർച്ച അവകാശത്തിൽ സ്ത്രീകൾ വളരെയധികം മാറ്റി നിർത്തപ്പെടുകയും ആ കുടുംബത്തിലെ പുരുഷന് കൃത്യമായ പ്രാധാന്യം ലഭിക്കുന്ന പോലെ അല്ലെങ്കിൽ പുരുഷന് കൂടുതൽ സ്വത്ത് ലഭ്യമാകുന്ന പോലെയുള്ള പിന്തുടർച്ച അവകാശ നിയമങ്ങളാണ് ഹിന്ദുക്കളുടെ നിലവിൽ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ 1956 നിലവിൽ വന്നിട്ടുള്ള ദത്തെടുക്കൽ നിയമം, ഹിന്ദുക്കളുടെ ദത്തെടുക്കൽ നിയമം, തുടങ്ങിയിട്ടുള്ളവയിലൊക്കെ തന്നെയും കൃത്യമായിട്ടുള്ള അവരുടെ മതം അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്കൊരു മതത്തിന് കൃത്യമായൊരു ഉറവിടമൊന്നുമില്ല. വേദങ്ങൾ, ഉപനിഷത്തുകൾ, മനുസ്മൃതി വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു സമൂഹത്തിൽ ജാതീയപരമായ ശ്രേണീകരണം കൃത്യമായി വേണം. പെണ്ണിൻ്റെ യോനിയിലൂടെ പുറത്തു വരുന്ന കുട്ടി ആ യോനിയിൽ അവസാന തലമുടി നാരിയുടെയും പുറത്തു വരുന്നത് വരെ ആ കുട്ടി ഏറ്റവും കൂടുതൽ പാപിയാണെന്ന് പറയുന്ന മനുസ്മൃതി അടക്കമുള്ളവ വിശ്വസിക്കുന്ന ഹിന്ദു സമൂഹത്തിൽ തീർച്ചയായിട്ടും ജനാധിപത്യപരമായി പുത്തനൊന്നും പുതിയതായി ഒന്നും നടക്കില്ല എന്നുള്ളൊരു സാമാന്യ ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. തീർത്തും പുരുഷാധിപത്യപരമോ തീർത്തും സ്ത്രീവിരുദ്ധമോ അല്ലെങ്കിൽ മനുഷ്യന് എതിരോ ആയി നിൽക്കുന്ന രീതിയിലാണ് ഹിന്ദു യുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന സിവിൽ നിയമങ്ങളോ ഉള്ളത്. ഇനി അടുത്തത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഇതാണ് ഇസ്ലാമിക് ശരീഅത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് ഈമാൻ. ഈ ഈമാൻ തന്നെ അഞ്ചെണ്ണമായിട്ട് തരംതിരിക്കുന്നു. അതിൽ ഏകദൈവ വിശ്വാസമുണ്ട്, മലക്കുകളിലെ വിശ്വാസമുണ്ട്, ദൈവിക ഗ്രന്ഥത്തിലുള്ള വിശ്വാസമുണ്ട്, പ്രവാചകനിൽ പ്രത്യേകിച്ച് നബിയിലുള്ള വിശ്വാസമുണ്ട്, ഇനി പരലോകത്തിലുള്ള വിശ്വാസമുണ്ട്. ഇവയിലും തന്നെ നിൽക്കുന്നുണ്ട്. അതിനും ഒരു യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഒരു ഏകീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഈ ഇസ്ലാമിലോ അല്ലെങ്കിൽ ശരീഅത്തിലോ ഇല്ല എന്നുള്ളതാണ്. ഖുറാൻ എന്ന ഗ്രന്ഥവും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിൻ്റെ പ്രവാചകനായ നബിയും വിഭാഗത്തിൽപ്പെട്ട നടപ്പിലാക്കാൻ പറഞ്ഞിട്ടുള്ള റൂൾ അവരെ അടിസ്ഥാനപ്പെടുത്തി ഖുറാനാണ് അടിസ്ഥാന ഗ്രന്ഥം. ആ ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനാണ് ഓരോ ഇസ്ലാമിനോടും ഇസ്ലാം മതം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഷിയകളോ സുന്നികളോ ഇനി പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗങ്ങളോ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കടിച്ചു കയറാൻ നിൽക്കുന്ന ഇവരാരും തന്നെ യൂണിഫോമായിട്ടുള്ളൊരു ലോയോ ഇവർക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. ശരിയല്ലാത്ത ശരീഅത്ത് തന്നെയാണുള്ളത്. ഇനി അറബി ഗോത്ര അല്ലെങ്കിൽ നാടോടി ജീവിതത്തിനിടയിൽ പിറന്നു വീണിട്ടുള്ള വളരെ അപരിഷ്കൃതമായിട്ടുള്ള രീതിയിലാണ് ഇസ്ലാമിൻ്റെ ഓരോ റൂൾസ് ആൻഡ് ലോയും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അനന്തരാവകാശത്തിലാണെങ്കിലും വിവാഹത്തിലാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തിലാണെങ്കിലും ഒക്കെ നോക്കിയാലും വളരെ വലിയ രീതിയിലുള്ള ഡൈമെൻഷൻസ് അല്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മൊബിലൈസേഷൻസ് വലിയ രീതിയിലുള്ള അന്തരങ്ങൾ ഈ ഓരോ വിഭാഗത്തിൽപ്പെട്ട ഇസ്ലാമിക് ജാതി അല്ലെങ്കിൽ ഉപവിഭാഗങ്ങൾക്കായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളവരിന് തലാക്ക് ചൊല്ലുക എന്നുള്ളതാണ്. ഈ തലാക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് 3 തവണ തലാക്ക് ചൊല്ലിയാൽ സ്ത്രീകളെ ഉപേക്ഷിക്കാൻ. യഥാർത്ഥത്തിൽ തലാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തലാക്ക് ചൊല്ലി 28 ദിവസം അഥവാ ഒരു മെൻസ്ട്രേഷൻ പീരീഡിന് ശേഷം ഭാര്യ പ്രഗ്നൻ്റ് അല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം രണ്ടാമത്തെ തലാക്ക്. രണ്ടാമത്തെ തലാക്ക് ചൊല്ലി അടുത്ത മെൻസ്ട്രേഷൻ പീരീഡ് കഴിഞ്ഞ് 28 ദിവസങ്ങൾക്ക് ശേഷം 3-ാമത്തെ തലാക്ക് ചൊല്ലാനുള്ള അവകാശം. ഇതിനിടയ്ക്ക് ഭാര്യയും ഭർത്താവും തമ്മിൽ സെക്ഷൽ റിലേഷനിൽ ഏർപ്പെട്ട് ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞാൽ തലാക്ക് ക്യാൻസലായി പോവുകയും വിവാഹമോചനം നടപ്പിലാക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ആധുനികതയുടെ മോഡേൺ എക്യുപ്മെൻസിനെ ഏറ്റവും വലിയ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം ഫോണിൽ കൂടി വിളിച്ചാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പ് ചെയ്തിട്ടാണെങ്കിലും അവർ എന്ത് ചെയ്യും? തലാക്ക് ചൊല്ലുന്നു, വിവാഹമോചനത്തിൽ ഏർപ്പെടുന്നു. ചുരുക്കത്തിൽ കുടുംബജീവിതം എന്നതിനെ ഒരു ലൈംഗിക വേഴ്ചയ്ക്കുള്ള ഒരു ഇടമായി മാത്രമാണ് ഇസ്ലാം കാണുന്നത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്
നിരവധി നിരവധി ആളുകൾ നിരവധി സ്ത്രീകൾ വിധവകളാകുന്ന ഒരവസ്ഥ, പെട്ടെന്ന് തന്നെ പുരുഷന് തലാക്ക് ചൊല്ലി ഒഴിവാക്കാൻ പറ്റുന്ന, അവൻ്റെ ലൈംഗിക താല്പര്യങ്ങൾ കഴിഞ്ഞാൽ തലാക്ക് ചൊല്ലി ഒഴിവാക്കാൻ പറ്റുന്ന അവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. മായ ഷയാറോ ലോ ബാനു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തപാലിലാണ് അവരുടെ ഭർത്താവ് തലാക്ക് ചൊല്ലിയതായി അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ടൊരു കേസ്, അതുപോലെ ഷബാനു ബീഗം കേസ്, ഇങ്ങനത്തുള്ള രണ്ട് മൂന്ന് കേസുകൾ ഇതിനഗെയിൻസ്റ്റ് ആയിട്ട്, അഥവാ തലാക്ക് ചൊല്ലിയ പെണ്ണിന് പുരുഷൻ ജീവനാംശം നൽകണം എന്ന രീതിയിൽ സുപ്രീംകോടതിയുടെ വിധികൾ വരുന്ന അഹമ്മദാബാദിൽ നടന്ന കേസാണ് ഷബാനു ബീഗം കേസ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം വ്യക്തി നിയമങ്ങളും ചെലവിന് കൊടുക്കുക, അതായത് മൊഴി ചൊല്ലിയ പെണ്ണിന് ചെലവിനൊടുക്കില്ല, സ്വത്തിന് അവകാശമില്ല, ഒരു കാരണവശാലും പുറത്തിറങ്ങി. നമുക്കറിയാം ഈ ചൂടത്ത് പോലും ഈ പഴമൊക്കെ ഇങ്ങനെ പഴുപ്പിക്കാൻ വെച്ചിരിക്കുന്ന പോലെ കണ്ണും തലയും കാലുമൊക്കെ മൂടി കറുത്ത ഡ്രസ്സും ഇട്ട് അവരിങ്ങനെ കൊണ്ട് നടക്കുന്നത് എന്തൊരു ഉപകരണമായി ഇങ്ങനെ കൊണ്ട് നടക്കുന്നൊരവസ്ഥ. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ തന്നെയും ഈ സിവിൽ ലോയിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ആയിരിക്കണം പെണ്ണ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ വിളയിടമാണ് എന്ന് പഠിപ്പിക്കുന്ന രീതിയിലുള്ള പിന്തുടർച്ച അവകാശമോ ഒച്ച വയ്ക്കാനുള്ള അവകാശമോ പോലും പെണ്ണിന് ലഭിക്കാത്ത രീതിയിലുള്ള വെറും എന്താ പറയുക, തീർത്തും അപരിഷ്കൃതമായിട്ടുള്ള രീതിയിലാണ് ഇസ്ലാമിൻ്റെ സിവിൽ നിയമങ്ങളും മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ സ്ത്രീ എന്ന ഒരു ലൈംഗിക വസ്തു, സൂചിപ്പിച്ച പോലെ സ്വത്ത് പുരുഷൻ ഇഷ്ടമുള്ളപ്പോൾ ഉപേക്ഷിക്കാം. സ്ത്രീ എന്ന വസ്തുവിനെ വസ്തുവായി തന്നെയാണ് അവർ കണക്കാക്കുന്നത്. അയാൾക്ക് പെണ്ണിന് വേണമെങ്കിൽ പണം നൽകാതിരിക്കാം. ചിലയിടങ്ങളിൽ സ്ത്രീകൾ മഹർ കൊടുത്ത് പുരുഷധനമായി മഹർ വാങ്ങുന്ന രീതികൾ വേറെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഡൈവേഴ്സിഫൈഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്ത രീതിയിലുള്ള നിയമങ്ങളാണ് ഇസ്ലാം മത രീതിയിലുള്ളത്. അതിനേക്കഴിഞ്ഞും ശുദ്ധമായ അബദ്ധമാണ് ക്രൈസ്തവ രീതിയിൽ നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ കാത്തോലിക്ക സഭയുടെ ഭരണം, അതായത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള വിഭാഗമാണ് കാത്തോലിക്ക മതവിഭാഗം. അതുപോലെ തന്നെ ഈ കാത്തോലിക്ക മതവിഭാഗത്തിൽ തന്നെ സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ലത്തീൻ സഭ തുടങ്ങിയിട്ടുള്ള ഉപജാതികൾ വേറെ നിലനിൽക്കുന്നു. ഇന്ത്യയിലെ ഈ കാത്തോലിക്ക സഭയുടെ ഭരണം നടത്തുന്നത് 1980s-90s മാർപ്പാപ്പ പ്രഖ്യാപിച്ച കാനോൻ നിയമം പ്രകാരമാണ്. ഈ കാനോൻ നിയമപ്രകാരം സ്വത്തിൻ്റെ സമ്പൂർണമായിട്ടുള്ള പരമോന്നത ഭരണാധികാരിയും കാര്യസ്ഥനും റോമയിലെ മാർപ്പാപ്പയാണ്. റോമ മാർപ്പാപ്പയാണ് എല്ലാത്തിൻ്റെയും അത്യന്തമായ ഭരണകാര്യങ്ങളിലാണെങ്കിൽ ധനകാര്യത്തിലാണെങ്കിലും അത്യന്തമായ അധികാരി എന്ന് പറയുന്നത് മാർപ്പാപ്പയാണ്. ഭൗതിക വസ്തുക്കൾ ഏത് നൈയാമിക വ്യക്തി നിയമാനുസൃതമായി സമ്പാദിച്ചിരിക്കുന്നുവോ ആ വ്യക്തിയായിരിക്കും റോമ മാർപ്പാപ്പയുടെ പരമാധികാരത്തിന് ഉടമസ്ഥാവകാശം. കാനോനയിലെ 1008 ക്ലോസിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലെ, കാനോനയിലെ 1212 ക്ലോസിൽ പറയുന്ന മറ്റൊരു കാര്യം, രൂപതയുടെ നന്മയ്ക്ക് ആവശ്യമായ സാഹചര്യത്തിൽ ധനകാര്യ കൗൺസിലിൻ്റെ സമ്മതത്തോടുകൂടി തൻ്റെ അധികാരപരിധിയിൽ പെട്ട വ്യക്തികൾക്ക് ഓരോന്നിനും അവയുടെ വരുമാനത്തിന് ആനുപാതികമായി നികുതി ചുമത്തുവാൻ രൂപത മെത്രാന് അവകാശമുണ്ട്. രൂപത എന്നാൽ മെത്രാനാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അതിഭീകരമായിട്ടുള്ള ക്രൈസ്തവ ഭീകരവാദം നടക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ നമുക്കറിയാം ക്രൈസ്തവ സഭയുടെ ചരിത്രമൊക്കെ തന്നെ ഈ മുറികിടക്കുന്ന മനുഷ്യൻ്റെ ചോരയിൽ നിന്ന് ചവിട്ടിയാണ് ക്രൈസ്തവ സഭ ഇത്രത്തോളം ഉയർന്നു വന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റേറ്റിനെ, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്തൊരു ഒരു അതിഭീകരമായിട്ടുള്ളൊരു ക്രൈസ്തവ ഭീകരവാദം നമുക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട്. ഇതിനെയൊക്കെ സ്പോൺസേർഡായിട്ടുള്ള നിൽക്കുന്നത് വളരെ കൃത്യമായിട്ട് മാർപ്പാപ്പയുടെ, അല്ലെങ്കിൽ വളരെ നമുക്കൊരിക്കലും ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വളരെ വൈഡായിട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക, അല്ലെങ്കിൽ വളരെ അപരിഷ്കൃതമായ ഒരു സാമൂഹിക അടിത്തറ ഇതിന് പിന്നിലുണ്ട്. കാനോന 190 പ്രകാരം രൂപത മെത്രാനാണ്. മെത്രാന് നിയമനിർമ്മാണ അധികാരമുണ്ട്. 412 ആർട്ടിക്കിൾ അനുസരിച്ച് എല്ലാ സന്യാസികളും മാർപ്പാപ്പയുടെ പേരിൽ മെത്രാന് വിധേയപ്പെട്ടവനായിരിക്കും. എല്ലാത്തിൻ്റെയും ഓൾമൈറ്റി ആയിട്ട് ആര് നിൽക്കുന്നു? മെത്രാൻ നിലനിൽക്കുന്ന അവസ്ഥ. 1925 തിരുവിതാംകൂരിൽ ഒരു നിയമം രൂപീകരിക്കപ്പെട്ടു. അച്ഛൻ്റെ സ്വത്തിന്മേൽ ഭാര്യയ്ക്കോ പുത്രന്മാർക്കോ അവകാശം ഉണ്ട്, എന്നാൽ പെൺമക്കൾക്ക് അവകാശമില്ല എന്ന രീതിയിൽ ക്രിസ്ത്യൻ സിവിൽ നിയമങ്ങൾ 1952 മുതൽ ആരംഭിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട അവർ, അത് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിക്ക് ആ വീടുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ടാവില്ല എന്നാണ് 1952 ഈ തിരുവിതാംകൂർ നിയമപ്രകാരം പറയുന്നത്. 47 ആഗസ്റ്റ് 14 വരെ
ബ്രിട്ടീഷ് അനുകൂല സമ്പന്ന രീതി അല്ലെ ബ്രിട്ടീഷ് അനുകൂല വ്യവസ്ഥയിൽ മുന്നോട്ട് പോയിരുന്ന ആളുകളായിരുന്നു ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. തുടർന്ന് നോർമലായും അവർ ബ്രിട്ടീഷുകാർ തന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി അവരുടെ ആ സ്റ്റേറ്റിനെ വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നിരവധി തരത്തിലുള്ള അമെൻമെൻസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ നിലവിലവ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. 1951 മറിയക്കുട്ടി തോമസ് ഏലിക്കുട്ടി തുടങ്ങിയ കുറച്ച് ആളുകളുടെ എതിർപ്പിനെ തുടർന്ന് അല്ലെങ്കിൽ അവരുടെ നിയമ ഇതിനെ തുടർന്ന് കൊണ്ട് 51 മുതൽ എല്ലാ പിന്തുടർച്ചാവകാശവും പുനഃപരിശോധിക്കുകയും പുനഃപരിശോധിക്കപ്പെടുകയുണ്ടായി. അത് പ്രകാരം മരിച്ച ഭർത്താവിൻ്റെ സ്വത്തിൻ്റെ പകുതി ഭാര്യയ്ക്ക് നൽകാനുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവയൊന്നും തന്നെ എന്തല്ല ആശാവഹമോ ശാശ്വതമായി നിലനിൽക്കാനോ ഒരു കാരണവശാലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനിയും ഇത്തരത്തിലുള്ള വളരെ വൈഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഭിന്നമായ രീതിയിൽ മതങ്ങൾ അവരെന്താണോ മുന്നോട്ട് വയ്ക്കുന്നത് ആ മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയങ്ങൾ തന്നെയാണ് അവർ സിവിൽ നിയമങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഈ സിവിൽ നിയമങ്ങളുടെ ഭാഗം ഒരു സൊസൈറ്റി ഈ സിവിൽ നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുന്നത് വർഗീയത തന്നെയാണ്. അവർ ഒരു കാരണവശാലും ഒരു പുരോഗമന പരമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കില്ല. ഇന്ത്യയിലെ വളരെ എന്താ പറയുക ബഹുസ്വരത അല്ലെങ്കിൽ ബഹുദേശീയത നിലനിൽക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്തരത്തിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് നമുക്ക് വേണമോ എന്ന രീതിയിൽ ചർച്ചകൾ ആരംഭിക്കുന്നുണ്ട്. മറ്റെല്ലാ കാര്യത്തിലും നമുക്ക് യൂണിഫോം ഒരു കാരണത്തിലും ശരിയത്ത് നിയമം എന്തുകൊണ്ടാണ് ക്രിമിനൽ നിയമങ്ങൾ നമ്മൾ മതങ്ങൾക്ക് വിട്ടുകൊടുക്കാത്തത്? ശരിയത്ത് നിയമം എന്ന് പറയുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് തുടങ്ങിയ രീതിയിലാണ് പോകുന്നത്. ആ രീതിയിൽ അവർക്ക് അധികാരങ്ങൾ വിട്ടു നൽകിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സ്വന്തമായി ശിക്ഷിക്കാനുള്ള അവകാശം കൂടെ അവർക്ക് നൽകിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മതങ്ങൾക്ക് നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായും അവ വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും സൃഷ്ടിക്കുക. ആ ഒരു ബോധം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സിവിൽ നിയമങ്ങൾ ഇവർക്ക് ഇപ്പോഴും നിലവിലുള്ളത്. ആ സിവിൽ നിയമങ്ങൾ കൂടി ആരുടെ ഭാഗമായിരിക്കണം? സ്റ്റേറ്റിന് മുന്നിൽ. എല്ലാവരും ഇന്ത്യ ഒരു സ്വതന്ത്ര മതേതര രാഷ്ട്രമാണ് എന്ന് പറയുന്ന അവസ്ഥയിൽ എല്ലാവർക്കും സാമൂഹ്യ നീതി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിൽ വളരെ ശ്രേണീകൃതമായ ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രേണീകരിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ തുല്യനീതി തീർച്ചയായും ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കില്ല. അത് തീർച്ചയായും അങ്ങനെ ഒരു സമൂഹത്തിന് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഭരണഘടനയിലെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഭരണഘടനയിലെ നിയമങ്ങൾ വിപരീതമായാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഒരു കാരണവശാലും ആർക്കും തന്നെ ഈ മതങ്ങൾക്ക് മുകളിൽ അല്ലെങ്കിൽ മത ആധിപത്യത്തിനെതിരെ ശബ്ദിക്കാൻ സാധിക്കില്ലാത്തൊരു അവസ്ഥ വരും. അതന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മതപ്രീണനം എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. മറിച്ച് മതങ്ങളെ വളർത്താനുള്ള പ്രവൃത്തികൾ തന്നെയാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് BJP കൊണ്ടുവരും എന്നതിനോട് BJP സർക്കാർ ഇത്തരത്തിലുള്ളൊരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ നിയമ കാര്യാലയത്തോട് ഇതിനെക്കുറിച്ച് സമ്പൂർണ്ണമായി പഠിച്ച് റിപ്പോർട്ട് നടപ്പിലാക്കാനാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ആ രീതിയിൽ ഇപ്പോഴെങ്കിലും സ്വാതന്ത്ര്യത്തിന് 7.5 ദശകങ്ങൾ നമ്മൾ പിന്നിട്ടപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും നമ്മൾ ഒരുപാട് വൈകിപ്പോയിരിക്കുന്നു. വൈകിയ അവസരത്തിലെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു സിവിൽ കോഡ് ആവശ്യമുണ്ട്. നമ്മൾ പിന്തുടരുന്ന IPC ആണെങ്കിലും നമ്മൾ പിന്തുടരുന്ന ബാങ്കിങ് അല്ലെങ്കിൽ മറ്റ് ഇതര മേഖലകളിലെ നിയമങ്ങളാണെങ്കിൽ പോലും അതിനു മുന്നിൽ എല്ലാവരും തുല്യരാകുന്ന അവസ്ഥയിൽ തീർച്ചയായിട്ടും എന്തുകൂടി ആവശ്യമാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിനെ പെട്ടെന്ന് സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ വളരെ ഇൻഹെറിറ്റഡായി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൂടി ഒരു യൂണിഫോം രീതിയിൽ അല്ലെങ്കിൽ ഏകീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതൊരു ഭരണഘടനാ ബാധ്യതയാണ്. നേരത്തെ പറഞ്ഞുള്ള Article 14, 15 തുടങ്ങിയിട്ടുള്ള നമുക്ക് സാമൂഹ്യ നീതിയും തുല്യനീതിയും ഉറപ്പാക്കപ്പെടുന്ന രീതിയിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ് ഒരു വാദം. മറ്റൊരു കാര്യം ഈ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരിക്കലും BJP സർക്കാരല്ല, മറിച്ച് അംബേദ്കർ ഹിന്ദുത്വത്തിനെ തകർക്കാനുള്ള ഏറ്റവും നല്ല ആയുധമായാണ് അദ്ദേഹം യൂണിഫോം സിവിൽ കോഡിനെ മുന്നോട്ട് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് Article 44 ഇവ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും മതേതര രീതിയിൽ മത ഇതരം ആണോ
മതങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണോ നമ്മൾ ഇന്ത്യയിലെ മതേതരത്വത്തെക്കുറിച്ച് പറയുന്നതെന്ന് നിരന്തരമായിട്ട് ചർച്ചകൾ നടത്തുന്നു. പച്ചക്കറി ഇതരം, അല്ലെങ്കിൽ പച്ചക്കറി അല്ലാതെയാണ് പച്ചക്കറി ഇതരം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ മതത്തെ ഒഴിച്ചു നിർത്തിയിട്ടുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കണം. തീർച്ച മതേതരം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണെന്ന് കൃത്യമായി വ്യാഖ്യാനിക്കാൻ നമ്മുടെ സ്റ്റേറ്റിനോ നമുക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ ഭയക്കുന്നു? കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൃത്യമായ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള മതങ്ങൾ തന്നെയാണ്. അവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ എം എൽ എ ഫണ്ട്, എം പി ഫണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൽ നിന്നും കുരിശടി നിർമ്മിക്കാൻ, അമ്പലക്കുളം പുനർനിർമ്മിക്കാൻ, കൊടിമരം കെട്ടാൻ, മാരാമണിൽ പുതിയ പാലം നിർമ്മിക്കാൻ, ആലുവ മണപ്പുറത്തേക്ക് പുതിയ ഇത് പാലം പണിത് കഴിഞ്ഞത്, അതുപോലെ തന്നെ ആറ്റുകാൽപ്പൊങ്കാല, കേരളത്തിലെ ഇത്തരത്തിൽ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്ത് വളർത്തുന്ന മതഭ്രാന്ത്, അത്തരത്തിലുള്ള രീതികളൊക്കെ തന്നെയും നമുക്ക് എതിർക്കേണ്ടതുണ്ട്. മറിച്ച് ഇതൊരു തരത്തിലും മതത്തിനെതിരല്ല, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ. ഒരു കാരണവശാലും ആരുടെയും വിശ്വാസത്തെ എതിർക്കുകയോ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന തെറ്റാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കാം. പുതിയ പ്ലാറ്റ്ഫോമുകൾ രൂപീകരിച്ച് മതത്തിനെതിരായോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ആരോഗ്യപരമായ ചർച്ചകൾ നടപ്പാക്കാം. പക്ഷേ അത് ഒരു കാരണവശാലും യൂണിഫോം സിവിൽ കോഡ് വരുന്നു, ഇവിടുത്തെ മതങ്ങൾക്കെതിരാണെന്നുള്ള രീതിയിൽ കൃത്യമായ രീതിയിൽ ഇവിടെ ചർച്ചകൾ തുറന്നു വിടുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങളെ ചേക്ക അവരെ സ്പോൺസർ ചെയ്യുന്നത് ഇവിടുത്തെ മതസ്ഥാപനങ്ങളാണ്. പറഞ്ഞ പോലെ അടിവസ്ത്രത്തെ നിറം നോക്കി വരെയും നമ്മൾ ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നു. പാകിസ്ഥാനിലേക്കുള്ള ബസ് ഇവിടെ നിർത്തിയിട്ടാൽ ആരൊക്കെ ഇനി അതിൽ കയറി ഇരിക്കേണ്ടി വരും? ഇവിടെ ബീഫിൻ്റെ പേരിൽ യുദ്ധം നടക്കുന്നു. നമ്മൾ മറ്റ് മതം ഇത്രമേൽ പൊള്ളുന്ന ഒരു വിഷയമായി മതം മാറിയിരുന്നു. ആർക്കും മതങ്ങളെ കുറ്റം പറയാൻ സാധിക്കുന്നില്ല. മതത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ മതത്തെ വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം, വിമർശിക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു സാമാന്യ ബോധം എങ്കിലും എല്ലാവർക്കും ഇടയിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സമൂഹത്തിന് എപ്പോഴും എന്ത് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ, മുന്നോട്ട് പോകുവാനേ സാധിക്കുള്ളൂ. ഈ പറയുന്ന എല്ലാവരും തന്നെ മോസ്റ്റ് മോഡേൺ എക്യുപ്മെൻസിനെ എല്ലാ രീതിയിലും ഉപയോഗിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങളായ മൊബൈലിനെ ഉപയോഗിക്കുന്നു, ലാപ്ടോപ്പിനെ ഉപയോഗിക്കുന്നു, സാറ്റലൈറ്റിനെ ഉപയോഗിക്കുന്നു, ലഭ്യമാകുന്ന രീതിയിലുള്ള എല്ലാത്തിനെയും ഉപയോഗിക്കുന്നു. കയ്യിൽ ചരട് കെട്ടിക്കൊണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു ചെയ്യുന്നു. അതിനുശേഷം പറയും നമ്മുടെ വിശ്വാസങ്ങൾ നടപ്പിലാക്കപ്പെട്ട ഏറ്റവും പ്രാകൃതമായ വിശ്വാസങ്ങളാണോ നമുക്ക് നടപ്പാക്കേണ്ടത്. നമ്മൾ സയൻസിനെ ഒരു വശത്ത് ഉപയോഗിച്ച് മൈക്കിന് മുന്നിൽ വന്ന് നിന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച കുരിപ്പിടയുടെ ഒരു കവിത പറയുന്നല്ലേ, ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തു വന്ന് കുടിച്ച് മൈക്കിന് മുന്നിൽ നിന്ന് അയാൾ ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞു, മതത്തെ അനുകൂലിച്ചുകൊണ്ട് ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ വളരെ നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഈ ഒരു രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത്? ഇത്തരത്തിൽ മതത്തെ കുറ്റം പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ ഇത്രമേൽ അസ്വസ്ഥപ്പെടുന്നത്? ജനാധിപത്യത്തെ ഒരു കാന്തപുരം ഒരിക്കൽ സ്റ്റേജിൽ നിന്ന് പറഞ്ഞ പോലെ ഞാൻ എവിടെയോ വായിച്ചതാണ്, ഇതിൻ്റെ ആധികാരികത എന്നോട് ചോദിച്ചാൽ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി കേട്ടതാണ്, ശരിയാണ് എങ്കിൽ അനുകൂലിക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞങ്ങൾ ആണുങ്ങൾക്ക് പെണ്ണിന് മടുക്കുമ്പോൾ ഒന്നോ രണ്ടോ വിവാഹം കഴിക്കുന്ന കാരണം പെണ്ണിന് മെൻസസ് ആകുന്ന സമയത്ത് വീണ്ടും അടുത്ത പെണ്ണിനെ ഉപയോഗിക്കുവാൻ, ഞങ്ങളെ സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഓരോ രീതിയിലും പെണ്ണുങ്ങളെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. പൊതുവേദിയിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കൂവാനോ ശബ്ദമുണ്ടാക്കുവാനോ നമ്മളാരും തന്നെ ശ്രമിക്കുന്നില്ല എന്നുള്ള മറ്റൊരു കാര്യം, ഒരു ഇതൊക്കെ ഒരു ജനാധിപത്യത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മത ഇതരമായി നിൽക്കുമ്പോൾ, മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നിൽക്കുന്നൊരവസ്ഥ സംജാതമാകണമെങ്കിൽ അതൊരു ജനാധിപത്യത്തിൻ്റെ വിഷയമാണ്. ജനകീയ ജനാധിപത്യമാണ് ആവശ്യം. ആ ജനകീയ ജനാധിപത്യത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കേണ്ടത് എല്ലാവരും പറഞ്ഞ പോലെ ഇതാ മതസൗഹാർദ്ദം വരുന്നു. മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ ക്രൈസ്തവ മതത്തിൽപ്പെട്ട അവിടുത്തെ ഒരു പാതിരി സംസാരിക്കുന്നു, ഒരു സ്വാമി വന്ന് സംസാരിക്കുന്നു. ആഹാ, മതസൗഹാർദ്ദം. ഇനി അടുത്ത കാര്യം, ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഒരു കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്ന ഒരു ന്യൂസാണ്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടയാൾ ഹിന്ദു നായർക്ക് വീട് വെച്ചു കൊടുക്കുന്നു. ആഹാ, മതസൗഹാർദ്ദം. ഇന്നലെ കണ്ട ഒരു പ്രാദേശിക പേജിലെ വാർത്ത, മരം വെട്ടിക്കൊണ്ട് പൂജ, പുതിയ പൂജയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ഞാനൊരു പൂജയെക്കുറിച്ചില്ല. മരം ഏറ്റവും നല്ല മൂത്ത വരിക്കപ്ലാവ് നോക്കി തന്ത്രി വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുകയാണ്, മരപൂജയാണത്രേ. അതെന്ത് പൂജയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? വളരെയധികം പേടിക്കേണ്ട ഒരവസ്ഥ
നമ്മളെ ഫാസിസം ഫാസിസം വന്നിട്ടൊന്നുമില്ല വന്നിട്ടൊന്നുമില്ല എന്ന് എല്ലാവരും പറയും. ഇത് തന്നെയല്ല പിന്നെ എന്താണ് ഫാസിസം? നമുക്ക് മിണ്ടാൻ പേടി, നമുക്ക് ശബ്ദിക്കാൻ പേടി, നമുക്ക് മതത്തിനെതിരെ കുറ്റം പറയുമ്പോൾ അത് പേടിക്കണം. മതത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സംസാരിക്കാൻ സാധിക്കുള്ളൂ. ഓരോരുത്തരും കേരള യാത്രയും മതവ കേരള യാത്രയും യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ പാതിരിമാരുടെയും കാല് കഴുകി കുടിക്കണം. എല്ലാ സ്വാമിമാരുടെയും അവരെ അവരുടെ കാല് കഴുകി കുടിച്ചുകൊണ്ട് മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? ഇനി ആര് ഇതിനെതിരെ കൗണ്ടർ ചെയ്യും എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. നമ്മൾ അവസാനമായി വിശ്വസിക്കുന്ന ഇടതുപക്ഷം പോലും ആ രീതിയിലേക്ക് വഴിമാറുന്നതായിട്ടാണ്, ഒബ്ജക്റ്റ് ചെയ്യാമെങ്കിൽ ചെയ്യാം, ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അപ്പോൾ ആ രീതിയിൽ ഇനി ആര് നമ്മളെ ആര് ഇതിനൊരു ബദൽ എന്നല്ല, ഇനി ആരിതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിക്കാൻ ഇവിടെയുണ്ട്? അതിനുവേണ്ടി വലിയൊരു പൗരസമൂഹം കൃത്യമായ രീതിയിൽ ഇവിടെ രൂപീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ പൗരസമൂഹം ഇവിടെ രൂപീകരിക്കപ്പെട്ടാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ കൃത്യമായിട്ട് നമുക്ക് പ്രതികരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട്, വായുവിൽ വിഷം നിറഞ്ഞിരിക്കുമ്പോൾ ശ്വസിക്കാൻ പറയുന്നത് മരിക്കുവാൻ പറയുന്നതിന് തുല്യമാണ് എന്ന് ഒരു കവിത വരിയുണ്ട്. അതായത് വായിൽ വിഷം നിറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ശ്വസിച്ചുകൊള്ളൂ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിലും ഭേദം മരിക്കുവാൻ പറയുന്നതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ്റെ ഒരു കവിതാ വരികൾ. അത്തരത്തിലൊരു അവസ്ഥയാണുള്ളത്. എല്ലാവരെയും പ്രീതിപ്പെടുത്തുക, മതങ്ങളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നുള്ളൊരു അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായും മരിക്കുവാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. മതേതരത്തിൻ്റെ മതേതരത്വത്തെ സംരക്ഷിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോമുകളാണ് രൂപീകരിക്കപ്പെടേണ്ടതെന്നുള്ളത്. ഏറ്റവും അവസാനമായി സദാചാരം പ്രശ്നങ്ങൾ, ഏറ്റവും അവസാനമായി നമ്മുടെ സ്ത്രീകൾ വൈധവ്യം, ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ വൈധവ്യം നേരിടുന്ന അവസ്ഥകൾ, ഏറ്റവും അവസാനമായി വീണ്ടും വീണ്ടും ദളിതർ ആക്രമിക്കപ്പെടുന്ന അവസ്ഥകൾ, ഏറ്റവും അവസാനമായി നമ്മുടെ സ്ത്രീകൾ വഴിയോരങ്ങളിൽ പിച്ച് ചീന്തപ്പെടുന്ന അവസരങ്ങൾ. തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും ഏതോ ഒരു പൂജാരി 7 വയസ്സുകാരിയുള്ള ഒരു പെൺകുട്ടീനെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി ഉപദ്രവിക്കുകയും ആ കുട്ടിയുടേക്ക് അതിരക്തസ്രാവം വന്നപ്പോൾ പഞ്ഞു തിരികെ വെച്ച് അതിൽ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുന്നു. സെലിബ്രിറ്റികൾ പോലും നമ്മുടെ വഴിയോരങ്ങളിൽ അത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്നു. ഇതൊക്കെ മതത്തിൻ്റെ പ്രശ്നം. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് പോലും സദാചാര പോലീസുകൾ ആണും പെണ്ണും അടുത്തിരുന്ന ആർക്കൊക്കെയോ പെട്ടെന്ന് പെട്ടെന്ന് എന്തൊക്കെയോ ആവുന്നു. അപ്പോൾ ആണും പെണ്ണും അടുത്തിരുന്നാൽ ഉണ്ടാവുന്ന അതേ സദാചാര പ്രശ്നങ്ങൾ കൃത്യമായി മതത്തിൻ്റെ ഭാഗമായി, മതബോധത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. ആണാധികാരത്തിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. പാട്രിയാർക്കൽ ഹെജിമണിയുടെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. ഇത്തരത്തിലുള്ളതിനെയൊക്കെ പടച്ചുവിടുന്ന ഈ മതങ്ങൾ പറയുന്ന ഇതേ കാര്യങ്ങൾ നമ്മൾ ഇനിയും തുടർന്ന് പോകേണ്ടതുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കണം. സ്പെഷ്യൽ മാരേജ് ആക്ട് പോലുള്ള കാര്യങ്ങൾ വന്ന് കൃത്യമായി പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ പോയി നിങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യണം, എങ്കിൽ മാത്രമാണ് ലീഗലാവുകയുള്ളൂ എന്ന് പറയുന്ന പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. ആശാവഹമാണ് അത്തരത്തിൽ പുതിയ പ്ലാറ്റ്ഫോമുകൾ മതേതരമായി വിവാഹം കഴിക്കുകയും ജീവിക്കുകയും വിവാഹം കഴിക്കാതെയും മതേതരമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ വരുന്നു. ഇതുപോലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ രൂപീകരിക്കപ്പെടുന്നു. ജനാധിപത്യത്തെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. സിവിൽ ഏകീകൃത സിവിൽ കോഡ് കൃത്യമായി നടപ്പിലാക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അത് നടപ്പിലാക്കുന്ന ഒരിക്കലും മതവിരുദ്ധമല്ല, വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ. അത് അവരുടെ പ്രാർത്ഥിക്കണമെങ്കിൽ സ്വയം പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിക്കണമെങ്കിൽ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചോളൂ, അതിനൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അങ്ങനെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ട് ഇവിടെ ഇനിയൊരു അമ്പലവും പണിയണ്ട, സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ട് ഇനി ഇവിടെ ഒരു പള്ളിക്ക് അൾത്താര രൂപീകരിക്കേണ്ട, അങ്ങനെ സ്റ്റേറ്റ് രൂപീകരിച്ച് ഇവിടെ ഒരു മതം ഇനി വളരേണ്ട ആവശ്യമില്ല. കാരണം ഇത് ജനാധിപത്യമാണ്, ഇത് മത ആധിപത്യമല്ല, മറിച്ച് ഇത് മനുഷ്യരാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ളൊരു പൊതു ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യമാണ് വളരേണ്ടത്, മതത്തിൻ്റെ ആധിപത്യമല്ല. മാഷ സൂചിപ്പിച്ച പോലെ മതം തിന്നുന്ന മനുഷ്യരായിട്ടല്ല നമ്മൾ മാറേണ്ടത്, മാനവികത പുലർത്തുന്ന മനുഷ്യരായിട്ടാണ് മാറേണ്ടത്. ഏകീകൃത സിവിൽ കോഡ് ഒരു വലിയ ക്യാൻസറൊന്നുമല്ല, അതിന് ഇത്രമേൽ പേടിക്കാനോ, ക്യാൻസറിനെയും പേടിക്കുന്ന അവസ്ഥയൊക്കെ മലയാളിക്ക് മാറിപ്പോയി. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ രീതികൾ, മാധ്യമങ്ങൾ പടച്ചുവിടുന്ന കള്ളക്കഥകളൊക്കെയും വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാവേണ്ടത്. അവർ ഇനിയും ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും, പുതിയ ചർച്ചകൾ വരണം. ഈ ഒരു പാർലമെൻറ്റിൽ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ 3 വായനകൾ, പിന്നീട് ഗവർണർ സൈന്, വീണ്ടും ചർച്ചകൾ, അവസാനം പ്രസിഡന്റ് സൈൻ ചെയ്താൽ മാത്രമാണ്, അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്നാൽ മാത്രമാണ് ഒരു ബില്ല് നിയമമാവുകയുള്ളൂ. ഇവിടെ ബില്ലിനെക്കുറിച്ച് ആലോചിക്കാൻ ഇങ്ങനെ
ആർട്ടിക്കിൾ 4 വരെ വന്നപ്പോഴേ നമ്മൾ തുടങ്ങി, ഇനി ഇവിടെ ഒരിക്കലും ഒരു ഇസ്ലാമിന് ജീവിതമില്ല, ഇനി ഇവിടെ ഒരു ക്രൈസ്തവനും വാഴാൻ പറ്റില്ല, ഇതാ ഹിന്ദുത്വവൽക്കരണം നടക്കാൻ പോകുന്നു തുടങ്ങിയിട്ടുള്ള വളരെ ഏറ്റവും ചീപ്പായിട്ടുള്ള രീതിയിലുള്ള ആർഗ്യുമെൻസ് പറഞ്ഞുകൊണ്ട് നമ്മളെ പേടിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാകണം, നമുക്കും സംവദിക്കാനുള്ള പുതിയ രീതിയിൽ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ സംസാരിക്കട്ടെ, അവരെ പൊതുജനങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പഠിക്കട്ടെ, എല്ലാവരും സംസാരിക്കട്ടെ, എല്ലാവരും ഒച്ച വെക്കട്ടെ, മനുഷ്യർ മനുഷ്യരായി തന്നെ കാണട്ടെ, അവിടെ ആണും പെണ്ണും ഇനി ലൈംഗിക ന്യൂനപക്ഷങ്ങൾ വ്യത്യാസമില്ലാതെ വരട്ടെ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതുണ്ട്. ആ നടപ്പിലാക്കുന്നത് കൃത്യമായ മാനവികതയുടെ അടിസ്ഥാനമാണ്. ആ മാനവികതയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജനാധിപത്യത്തിൻ്റെ വളർച്ചയാണ് അതിലൂടെ സാധിക്കുന്നത്. ജനാധിപത്യം വളരേണ്ടത് മതേതരത്വത്തിൻ്റെ ഭാഗമായാണ്. ആ മതേതരം പുലർന്നാൽ മാത്രമാണ് കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. അവിടെ മാത്രമേ പരിഷ്കൃതമായ ഒരു സമൂഹം രൂപീകരിക്കപ്പെടുകയുള്ളൂ. എനിക്കറിയാം സമയം വളരെ വൈകിയിരിക്കുന്നത് കൊണ്ട് എനിക്കൊന്ന് ഇനി എന്തെങ്കിലും ചർച്ചകൾ നടത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ അറിവുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒബ്ജക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതിൽ യോജിപ്പുകളുണ്ടെങ്കിൽ അതും സംസാരിക്കാം. ഇത്രയുമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു. ജനാധിപത്യമാണ് പുലരേണ്ടത്, ജനകീയ ജനാധിപത്യം. അതിന് സിവിൽ കോഡ് ആവശ്യമാണ്. ഇനിയും നമുക്ക് ഡേറ്റകൾ ഒരുപാട് അവൈലബിളാണ്. ഒരുപാട് കൺഫ്യൂഷനാക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഓരോ മതത്തിൻ്റെയും സിവിൽ കോഡ് നിയമങ്ങൾ പരിശോധിച്ചാൽ വളരെ ഓരോന്നിനും ഓരോന്നാണ്. ഒരുപാട് ജാതികൾ ഉപജാതികളുള്ളതുകൊണ്ട് ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പരിമിതികൾ ധാരാളമുണ്ട്. ഇതാണ് ഒരു ഏകദേശ രൂപമുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. ചർച്ചകളുണ്ടെങ്കിൽ അങ്ങനെയാവാം. വളരെ നല്ലൊരു വിശദീകരണമാണ് നടത്തിയത്, പ്രത്യേകിച്ച് മതത്തെക്കുറിച്ച്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് അല്ലെ, ഏകീകൃത സിവിൽ നിയമം എങ്ങനെയാണ് പല രാജ്യങ്ങളും നടപ്പിലാക്കപ്പെട്ടതിനെ കുറിച്ച് അധികമൊന്നും ഞാൻ കേട്ടില്ല. പിന്നെ അവസാനം പറഞ്ഞ എനിക്കിഷ്ടപ്പെട്ട അംബേദ്കറിനെ കോട്ട് ചെയ്ത്, അംബേദ്കർ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെ എതിർത്തത് പ്രബലരായ വ്യക്തികളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പം ഒരു വ്യാഴോട്ടം കഴിഞ്ഞപ്പോൾ അതിനെ എതിർക്കുന്നത് ആരാണെന്ന് നമ്മൾ നോക്കണം, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്ന്. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഹിന്ദു എന്ന് പറയുന്നൊരു മതം തന്നെ മതമല്ലെന്ന് പറയരുത്. ഒരുപക്ഷേ ഇതിൻ്റെ അകത്തിരിക്കുന്നതില് ചെറിയ കുഞ്ഞുങ്ങൾ മതമില്ലാത്തവരുണ്ട് ഇവിടെ, ജോൺസന്റെ മക്കളെ പോലെ. ജോൺസൺ ഇതില്ലാത്തതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം സ്ഥിരം ഇത്തരം ചടങ്ങുകളെ അദ്ദേഹത്തിൻ്റെ മക്കളെ കൊണ്ടുവരും. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് മതമില്ല. ഇതിലെത്ര പേർക്ക് മതമില്ല എന്ന് എനിക്കറിയില്ല. ഏതായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് മതമില്ല, ഞാൻ ഒരു മതത്തിലും പെട്ടിട്ടില്ല. അതുകൊണ്ട് ഹിന്ദു മതമല്ലെന്ന് പറയാനിരുന്നത് നിങ്ങൾ ചില കാര്യങ്ങളെ ലഘൂകരിക്കുക അല്ലെങ്കിൽ ലാഘവബുദ്ധിയോട് കൂടി കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ള, നമ്മൾ ഇതൊക്കെ പറയാൻ നേരത്തെ തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഇടതുപക്ഷം എന്ന് പറയുന്ന അത്തരം ഒരു ഇടതുപക്ഷം അല്ലെങ്കിൽ പുരോഗമനവാദികൾ അങ്ങനെ നിരീശ്വരവാദികളാണോ അല്ലെങ്കിൽ യുക്തിവാദികളാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. കാരണം ഏറ്റവും വലിയ യുക്തിവാദി എന്ന് കൊട്ടിഘോഷിച്ച് നടക്കുന്നവൻ പോലും മിസ്റ്റർ പത്മനാഭസ്വാമിയുടെ പുരസ്കാരം വാങ്ങിച്ചിട്ടുണ്ട്. കവിതകളൊക്കെ എഴുതും, നീട്ടിപ്പാടുകയൊക്കെ ചെയ്യും. ഇതിലെല്ലാം നമ്മൾ കാണുന്ന അവസരവാദമുണ്ട്. ഈ അവസരവാദം മാറ്റിവെക്കണം. എങ്ങനെയാണ് ക്ഷേമ രാഷ്ട്രങ്ങളിൽ ഇത്തരം യൂണിഫോം സിവിൽ കോഡുകൾ അവർക്ക് നടപ്പിലാക്കാൻ കഴിയും? നമ്മളത് കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നത്. അല്ലാതെ വളരെ ലാഘവത്തോടുകൂടി നമ്മളിത് അവസാനം മതത്തിൻ്റെ കെട്ടുപാടിൽ പറഞ്ഞുകൊണ്ട് അവസാനം. ഇപ്പം തന്നെ എൻ്റെ ഒരു ഭയമെന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡ് വരുന്നത് നല്ലതായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ബി ജെ പി പോലെ ഒരു സർക്കാർ ഇത് അടിച്ചേൽപ്പിക്കാൻ നേരത്തെ ഇവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും, അതിനോട് എനിക്ക് അങ്ങേയറ്റത്തെ വിയോജിപ്പ്. നന്ദി ചോദിച്ചതിന്. ഹിന്ദു ഒരു മതം അല്ല എന്ന് പറയാൻ കാരണം, ഹിന്ദുവിന് ഹിന്ദു എന്ന പദം തന്നെ ആധുനികമായി ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. അത് ആദ്യമായി പറഞ്ഞിട്ടുള്ളത് അൽബൂനി, അബുൽ ഖാസിം, അൽമദൂദി എന്നിവർ പേർഷ്യൻ പണ്ഡിതന്മാരാണ്. ഹിന്ദു എന്ന വാക്ക് തന്നെ 1005 ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അൽ ഹിന്ദ് എന്ന അവർ ഉപയോഗിച്ച പദത്തിൽ നിന്നാണ് ഹിന്ദു എന്ന പദം രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഹിന്ദു എന്ന പദം ഞാൻ പറഞ്ഞു തന്നെ 8000 അധികം വരുന്ന ജാതി ഉപജാതികൾ ചേർന്നിട്ടുള്ള ജാതി കൂട്ടമാണ്. അതൊരു മതം എന്ന രീതിയിൽ ഒരു ഏകീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇല്ല. ഒരു ഏക ഇപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ച്
ഏക വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഏകീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഹിന്ദുക്കളെ സംബന്ധിച്ചില്ല. അവർക്ക് വേദങ്ങളുണ്ടാവാം, ഉപനിഷത്തുകളുണ്ടാവാം, ബ്രാഹ്മണങ്ങളുണ്ടാവാം തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ ഒക്കെ ഹിന്ദുക്കൾ, മനുസ്മൃതിയുണ്ട്, ഇവയൊക്കെ തന്നെ നിരവധിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇവർക്ക് ഉണ്ട് എങ്കിൽ കൂടിയും കോമണായി വരുന്ന ഒരു ആശയത്തിന് പുറത്ത് ഉള്ള ഒരു സമൂഹമല്ല ഹിന്ദു. അതുകൊണ്ട് അതിനെ ഹിന്ദുവിനെ ഒരു മതമല്ല, ജാതിക്കൂട്ടം എന്ന് തന്നെയാണ് പറയേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, അമേരിക്ക ഒരു വിദേശ രാജ്യം, ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ള ഫ്രാൻസിൽ, അമേരിക്കയിൽ ഒക്കെ തന്നെയും യൂണിഫോം സിവിൽ കോഡ് അല്ലെങ്കിൽ അവയൊന്നും തന്നെ മതേതരമായി ജീവിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അവിടെ ഒന്നും തന്നെ ഒരു കാരണവശാലും മതത്തെ വിദ്യാഭ്യാസത്തിലേക്കോ മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്കോ ഇടപെടുത്തുവാനായിട്ട് അവർ ശ്രമിക്കില്ല. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഇസ്ലാമിന് അധികാരം കൂടുതലുള്ള മറ്റ് രാഷ്ട്രങ്ങളിൽ, ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഒന്നും തന്നെ ഇസ്ലാമിക് നിയമങ്ങളല്ല നിലനിൽക്കുന്നത്. എന്നാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് ശരീഅത്ത് നിലനിൽക്കുന്ന ധാരാളം രാഷ്ട്രങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ HDI റാങ്കിങ്, അതുപോലെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതൽ, വളരെ കൂടുതലുള്ള നമ്മുടെ സ്കാൻഡിനേവിയൻ നേഷൻസിൽ, നോർവേ പോലുള്ള സ്കാൻഡിനേവിയൻ നേഷൻസിൽ, അവിടെ ഏറ്റവും കൂടുതൽ രസകരമായ കാര്യം വെച്ചാൽ 96% വരുന്ന ജനങ്ങളും പള്ളിയിൽ പോകുവാനോ അവരുടെ ആരാധനാലയങ്ങളിൽ ഉപേക്ഷിച്ചവരാണ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് കൃത്യമായി മതത്തിൻ്റെ വീക്ഷണത്തിലൂടെ തന്നെയാണ് വായിച്ചെടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് നടപ്പിലാക്കുന്നത്. രണ്ട്, ഈ BJP ഇത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിനെ, BJP ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടപ്പിലാക്കുന്നതേ ഉള്ളൂ. അത് ഒരു തരത്തിലുള്ള അതിൻ്റെ ഒരു ഗർഭ അവസ്ഥയിൽ പോലും എത്തിയിട്ടില്ല എന്ന് പറയണം. ആലോചനകൾ നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് കൗണ്ടർ ചെയ്യാനുള്ള അവസരമുണ്ടാകും. നമ്മൾ ഇവിടുന്ന് ഇലക്ട് ചെയ്യപ്പെട്ട് വിട്ടിട്ടുള്ള ആളുകൾ, ഇതൊരു ജനാധിപത്യ വേദിയാണ്, അവിടെ എല്ലാം ജനാധിപത്യപരമായി നടപ്പാക്കുന്നത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. മറിച്ച് ആ ജനാധിപത്യ വേദിയിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടാകും. എല്ലാ തരത്തിലുള്ള ആളുകളും ഇലക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു അവസ്ഥയിൽ അവർക്ക് MPമാർക്കാണെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അവസ്ഥകളുണ്ട്. 3 വായനകളുണ്ട്. ഒരുപാട് തരത്തിലുള്ള ആളുകൾ ചേർന്നിട്ടായിരിക്കും തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഒരു ഏകീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ ഇവരത് നടപ്പിലാക്കാൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം BJP സർക്കാർ ഒരിക്കലും അത്തരത്തിലുള്ളൊരു ഭീകരമായിട്ടുള്ള, അവർക്ക് തന്നെ ഒപ്പോസിറ്റ് ചെയ്യാൻ പോകും, ഏറ്റവും കൂടുതൽ തിരിച്ചടി ലഭിക്കുന്നത് അവർക്ക് തന്നെയായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ ഇത് രൂപീകരിക്കപ്പെടാൻ ഉള്ളൊരു സാധ്യതകളൊന്നുമില്ല. മറിച്ച് ഇതൊരു വോട്ടിംഗ് ബാങ്കിങ് തന്ത്രമായിട്ട് വേണമെങ്കിൽ മാത്രമേ നമുക്ക്, അങ്ങനെയും വേണമെങ്കിൽ ഇതിനെ ഒബ്സർവ് ചെയ്യാം. ഇതിൻ്റെ ഒരു അവസ്ഥാന്തരങ്ങളും എന്താണെന്ന് നമുക്ക് അറിയില്ല. BJP നടപ്പിലാക്കാൻ പോകുന്നു എന്ന് കേട്ടതുകൊണ്ട് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. യൂണിഫോം സിവിൽ കോഡ് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊന്നും തന്നെയും തീർച്ചയായും BJP ഉള്ളൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് തന്നെയാണ് ഏറ്റവും ഭീകരമായ രീതിയിൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് BJP കൊണ്ടുവരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് കാളപെറ്റ് നീക്കുമ്പോഴേ കയറെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലുള്ള ചർച്ചാവേദികളുണ്ടല്ലോ, തുറന്ന സംവാദങ്ങൾ നടക്കട്ടെ. നമുക്ക് ജനാധിപത്യത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇപ്പോൾ അവരത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇവിടെ നടപ്പിലാക്കുന്നത്. അതിന് മുമ്പായുള്ള സംഘടനകൾ കൃത്യമായ രീതിയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്ന രീതിയിൽ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഭാഗമായി നിന്നതുകൊണ്ട് ഇപ്പോൾ ഇതൊരു പുതിയ ചർച്ചയായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഇത് നമ്മൾക്കുള്ളിൽ തന്നെ ഒരു ആശങ്കയോ പേടിയോ ഉണ്ടാവുന്നത് അത് BJP കൊണ്ടു തന്നെയാണ്. വരട്ടെ, നമുക്ക് നോക്കാം നിയമകാര്യ മന്ത്രാലയം ഏത് രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്, ഏത് രീതിയിലാണ് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾ വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്നാൽ മാത്രമാണ് കാണാൻ സാധിക്കുക. നമുക്ക് ഒപ്പോസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർ ഏകപക്ഷീയമായ രീതിയിലുള്ള നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ എതിർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ജനാധിപത്യ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാം. ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഒന്നുമില്ല. മതങ്ങൾ ഇതിനെ എതിർക്കും, മനുഷ്യരായി നിന്ന് അതിനെ കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആറ്റുകാൽ പൊങ്കാല, പിന്നെ മാരാമൺ കൺവെൻഷൻ, ഇതിനൊക്കെ ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ചോദിക്കാനുള്ളത്, ഈ ആർട്ടിക്കിൾ 29-30 ഇതനുസരിച്ചാണ് നമ്മുടെ മതപരമായ ഒത്തുചേരൽ കാര്യങ്ങളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഒത്തുചേരുന്നത് ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഫണ്ട് അനുവദിക്കുന്നത്. അത് കാലാകാലങ്ങളായിട്ട്
ഉള്ളത് തന്നെയാണ്. അത് നമ്മുടെ ഡെമോക്രസിയുടെ ഒരു വലിപ്പമല്ലേ? അങ്ങനെയല്ലേ നമ്മളത് കാണേണ്ടത്? അല്ലാതെ ഈ വരുന്നതെല്ലാം ഈ മതജീവികളായിട്ട് അവരെ കാണേണ്ടതുണ്ടോ? നല്ല ചോദ്യം. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുള്ളതാണ്. ആറ്റുകാൽ പൊങ്കാല നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുന്ന ആ സമയത്ത് തിരുവനന്തപുരത്തുള്ള നിങ്ങളോട് തന്നെ എനിക്ക് പ്രത്യേകമായി പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ, ഏറ്റവും കൂടുതൽ വേസ്റ്റ് കുരുക്കൂടുന്നത്, ഏറ്റവും അധികം അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ ജനജീവിതം സ്തംഭിക്കുന്നത് ബ്ലോക്കുകൾ രൂപീകരിക്കപ്പെടുന്നത്. ബ്ലോക്ക് മീൻസ് നമ്മുടെ പൊതു നിരത്തുകളിൽ തന്നെ അക്വയർ ചെയ്തുകൊണ്ടുള്ള മത ആചാര പ്രകടനങ്ങൾ നടപ്പാക്കുന്നത്. എത്രയോ കിലോമീറ്ററുകളാണ് ആ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി നടപ്പാക്കുന്നത്. ഇനി ശബരിമലയിലേക്ക് പുതിയ വിമാനത്താവളത്തിനായുള്ള പഠനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. അത്രയും വലിയ ജൈവ വ്യവസ്ഥയിലുള്ള ശബരിമലയെ മുച്ചൂട് മുടിപ്പിച്ച് തീരാറായി. ഇനിയും നമ്മൾ വീണ്ടും വീണ്ടും അത് ജനങ്ങളുടെ ഇഷ്ടമല്ലേ, മതങ്ങളുടെ ഇഷ്ടമല്ലേ, മത ജീവിതത്തിൻ്റെ സാർത്ഥകമായ അവസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താണ് സുഹൃത്തെ ഞാൻ മറുപടി പറയുക? അങ്ങനെ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ടാണോ നമ്മുടെ മതസ്ഥാപനങ്ങൾ മതത്തെ സംരക്ഷിക്കാനല്ലാതെ? കേരളത്തിൽ കഴിഞ്ഞ ഇപ്രാവശ്യത്തെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് വന്നിട്ടുണ്ട് 2017. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റും അണ്ടർ എംപ്ലോയ്മെൻറ്റും നിലനിൽക്കുന്ന ഇന്ത്യയിലെ മൂന്നാമത്തെ സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ രീതിയിലുള്ള അപജയങ്ങൾ കേരളം മാതൃക മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ തന്നെയും പാരിസ്ഥിതികമായ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ വയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പശ്ചിമഘട്ടമുള്ള അടക്കമുള്ള കാര്യങ്ങൾ മലകളെ മലനിരകളെ നശിപ്പിക്കുന്നത് കേരളത്തിൽ. 44 നദികളിൽ ഒരെണ്ണം പോലും നമുക്കിനിയും വെള്ളം നല്ലൊരു വെള്ളം കൈ പിടിച്ചെടുത്ത് കുടിക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല. പമ്പ ശബരിമലയിൽ അവിടെ ദിവ്യ കുളമോ ദിവ്യ പുഴയോ ഒക്കെയാണ്. അവിടെ പമ്പാ സ്നാനം ചെയ്ത് അവസാനം നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്കല്ലോ ഇറങ്ങി കാലുകുത്തുന്ന അവസ്ഥയിൽ ഒരു തൊലിയിൽ നമുക്ക് എന്തായാലും ക്യാൻസർ വരും. അത്രയ്ക്ക് ഭീകരമായ അവസ്ഥയിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞ് എല്ലാത്തിനെയും നശിപ്പിച്ചു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചപോലെ തന്നെ മരപൂജയുടെ ഭാഗമായി മരത്തെ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. നേരത്തെ എന്തെങ്കിലും ഒരു പേടിയുടെ പേരിൽ കാവുകളെ ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ സംരക്ഷിക്കുന്നൊരവസ്ഥയും എങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ആദ്യം പറഞ്ഞത് ആറന്മുളയിൽ വിമാനത്താവളം വരുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യം, പെട്ടെന്ന് തന്നെ ശബരിമലയിലുള്ള ആളുകൾക്ക് ഓടിച്ചെന്ന് അയ്യപ്പനെ കാണാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകും എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ആറന്മുളയിലേക്ക് നമ്മൾ ഓടിച്ചാടി കയറി ചെന്നത്. അതുപോലെയുള്ള നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഉള്ളൊരു വോട്ടറാണ് ഞാൻ. നമുക്കറിയാം ഉമ്മൻചാണ്ടി ചാണ്ടിച്ചാൻ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പുതുപ്പള്ളി പള്ളിയിലേക്കാണ് ആ കോട്ടയം ജില്ലയിലെ എല്ലാ വഴികളും വളരെ കൃത്യമായി ഉമ്മൻചാണ്ടി നന്നാക്കുന്നു. കാരണം ഉമ്മൻചാണ്ടി MLA ഫണ്ട് ഉപയോഗിച്ച് വളരെ കൃത്യമായി വളർന്നിട്ടുള്ളൊരു പള്ളിയാണ് പുതുപ്പള്ളി പള്ളി. ഈ പുതുപ്പള്ളി പള്ളി അത് ശരിയാണ് സംഭവിച്ചു. ഒരുപാട് ജനങ്ങൾ വന്ന് വിശ്വസിക്കുന്നു, മാതാവിനെ കാണുന്നു, കുമ്പിടുന്നു, ഗീവർഗീസ് പുണ്യാളിനെ തോന്നുന്നു. അയ്യോ എത്ര വലിയൊരു കാര്യമല്ലേ. എല്ലാവരും നന്നായി വിശ്വസിച്ചു, അവരെല്ലാവരും നന്നായി സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ട് അവരൊക്കെ വളരുകയാണ്. ആഹാ ഇതാണ് മതേതരത്വം, ആഹാ ഇതാണ് ജനാധിപത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ഒരു കാരണവശാലും സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യരുത് ഒരു മത പരിപാടിയും. സ്റ്റേറ്റിൻ്റെ ഒരു രൂപ നമ്മളോട് ഉൾപ്പെടുന്ന ആളുകളുടെ നികുതി പണത്തിന്മേലാണ് നമ്മുടെ സ്റ്റേറ്റ് വളരുന്നത്. ആ സ്റ്റേറ്റ് സ്പോൺസർ ആ സ്റ്റേറ്റിന് ആ നികുതി പണം ഉപയോഗിച്ച് ഒരു രൂപ പോലും അണാപ്പായി ഒരുത്തനും ഒരു പാതിരിക്കും ഒരു ഒരു സ്വാമിക്കും ഒരു പള്ളിക്കും ഒരു അമ്പലത്തിനും ഒരു ഇസ്ലാം സ്ഥാപനവും ഏതൊരു മതസ്ഥാപനത്തിനും ആരെയും വളരാൻ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യാൻ പാടില്ല. മതവിശ്വാസം വ്യക്തികളുടെ ഉള്ളിലുണ്ടാവേണ്ട സാധനമാണ്. ആ വിശ്വാസത്തിനെ സംരക്ഷിക്കുവാൻ ഒരു മതേതര രാജ്യത്തിന് ഒരവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെയൊക്കെ വളർത്തിവിടണം? ഹിന്ദുക്കളെ വളർത്തിവിടണം, ക്രിസ്ത്യാനി. ഈ ഇന്ത്യയിലെ കഴിഞ്ഞ തവണത്തെ 2016 2013 സെൻസസ് റിപ്പോർട്ട് വന്നു, കാസ്റ്റ് സെൻസസ് റിപ്പോർട്ട് വന്നു. ഇവിടെ തൊഴിലാളികളുടെ എണ്ണം തൊഴിൽ വിഭജനത്തിൻ്റെ വായിച്ചപ്പോൾ സർക്കാർ മേഖലയിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നവർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഇങ്ങനെ 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 വരുമാന മാർഗ്ഗങ്ങളെ സെപ്പറേറ്റ് ചെയ്തപ്പോൾ പെറുക്കി അതായത് വേസ്റ്റ് പെറുക്കി ജീവിക്കുന്നവർ വരെ നമുക്ക് സ്വത്ത് കണ്ടെത്തേണ്ട ആളുകൾ വരുന്നു. ആദിവാസി ഊരുകളിൽ മണ്ണ് വരുത്തുന്ന ആളുകൾ മരിക്കുന്നു. നിലമ്പൂർ കാടുകളിൽ മാവോയിസം പറയാൻ പാടുണ്ട് എനിക്കല്ല, ഞാനൊരു മാവോയിസ്റ്റ് വാദിയും ആ രീതിയിൽ ചിത്രീകരിക്കരുത്. ആ രീതിയിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള പരിപാടികൾ നടപ്പാക്കപ്പെടുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായ രീതിയിൽ മതസ്ഥാപനങ്ങൾക്ക് എഴുതി വയ്ക്കുന്നു.
സി എം എസ് കോളേജിൽ കോട്ടയം സി എം എസ് കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ഡിഗ്രി അവിടെയാണ് ചെയ്തിരുന്ന സമയത്ത് കൃത്യമായി സി എം എസിൻ്റെ ഇപ്പോഴത്തെ മോഡറേറ്റർ ആയിട്ടുള്ള ഉമ്മൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിയന്ത്രണത്തിലാണ് കോളേജ് മുന്നോട്ട് പോകുന്നത്. അത് സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റാണ് അവർക്ക് പണം നൽകുന്നത്. മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ മുക്രിയാക്കാൻ പാകത്തിന് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാറുണ്ട്. സാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പെൺകുട്ടി തട്ടമിട്ടിരുന്നു, മുസ്ലിം പെൺകുട്ടിയാണ്, വീട്ടിൽ നിന്ന് വാപ്പയെ വിളിച്ച് വരുത്തി പറഞ്ഞു ചെക്കനും പെണ്ണും കൂടെ അടുത്തിരുന്ന് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. പോസ്റ്റിട്ടത് ചെക്കൻ അവനെ കോളേജിൽ അവനെതിരെ നടപടിയെടുത്തു, സസ്പെൻഡ് ചെയ്തില്ല, പകരം ശാസിച്ചു ഇനി മേലാൽ ആവർത്തിക്കരുത് എന്ന രീതിയിൽ അവനെ പൊതുവിൽ നിർത്തി ശാസിച്ചു. കേരളത്തിൽ എല്ലാ കലാലയങ്ങളിലും രാഷ്ട്രീയം നിരോധിക്കപ്പെടുന്ന അവസ്ഥ. സി എം എസ് കോളേജിൽ നമുക്കറിയാം അക്ഷര മുത്തശ്ശിയാണ്, കലാലയ മുത്തശ്ശിയായ സി എം എസിൽ കൃത്യമായ രീതിയിൽ സ്റ്റേറ്റ് സ്പോൺസർ ചെയ്തിട്ട് മാനേജ്മെൻറ്റ് സി എസ് ഐക്കാരുടെ ഭരണമാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം രീതിയിലൊക്കെ നമ്മൾ മതേതരത്വത്തെയോ അല്ലെങ്കിൽ നമ്മുടെ മതസ്ഥാപനങ്ങൾ അവരെയൊക്കെ മനുഷ്യരായി തന്നെ കണ്ടുകൊണ്ട് അവർക്ക് ഇനിയും ഇനിയും ഫണ്ട് കൊടുത്താൽ ഏത് രീതിയിലാണ് നമ്മൾ വളരാൻ പോകുന്നത്? വളർച്ച പാവയ്ക്ക പോലെയോ പടവലം പോലെയാണോ എങ്കിൽ വളർന്നുകൊള്ളൂ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. താങ്ക് യു മനുജ, താങ്ക് യു വെരി മച്ച്.